നമസ്കാരം. ദി ലാസ്റ്റ് ഗേൾ അഥവാ അവസാനത്തെ പെൺകുട്ടി എന്ന പുസ്തകം നാദിയ മുറാദ് എന്ന യസീദി പെൺകുട്ടി ഐസിസ് ഭീകരരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട ജീവിതാനുഭവമാണ്. ഈ പുസ്തകം മുഴുവനായി വായിച്ചു എന്ന് പറഞ്ഞാൽ അത് കള്ളമാവും. ആദ്യ അവസാനം വായിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. പല പാരഗ്രാഫുകളും വായിക്കാനുള്ള മനക്കരുത്തില്ലാതെ ഒഴിവാക്കേണ്ടി വന്നു. വായിക്കുമ്പോൾ മുമ്പുള്ള പ്രതീക്ഷകൾക്ക് വിപരീതമായി ഒന്നും സംഭവിക്കാത്തതിനാൽ ഒട്ടും ഞെട്ടലില്ലാതെയാണ് വായിച്ചത്. മുമ്പ് മനസ്സിലുണ്ടായിരുന്ന ചില ധാരണകളെ വായനയ്ക്ക് ശേഷം ഒന്നുകൂടി അരക്കിട്ടുറപ്പിച്ചു. മറ്റുള്ളവരുടെ തീവ്രമായ ജീവിതാനുഭവങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് വേണ്ട പാഠങ്ങളായി കരുതേണ്ട സമയമായി എന്ന് തോന്നുന്നതിനാൽ എഴുതുന്നു. യസീദികളെ അവർ വിളിച്ചത് വിഗ്രഹാരാധകർ എന്നാണ്. അത് തന്നെയാണ് അവരുടെ പുരുഷന്മാരെ കൊന്നൊടുക്കാനും സ്ത്രീകളെ അടിമകളാക്കാനും കാരണമായ ഘടകം. രാഷ്ട്രീയ മുതലെടുപ്പുകൾക്കല്ലാതെ മനുഷ്യനെ അവൻ്റെ ദുസ്ഥിതിയിൽ നിന്നും കരകയറ്റുവാൻ തക്ക സന്മനസ്സുള്ളവർ ലോകത്ത് വളരെ കുറവായിരിക്കും. സഹായിക്കാമെന്നത് വെറും വാഗ്ദാനം മാത്രമാകും. യസീദികൾക്ക് തുണയായി ലോകമെത്തിയത് വളരെ വൈകിയാണ്. അപ്പോഴേക്കും അവർക്കെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. ഇന്നലെ വരെ സ്നേഹത്തോടെ ഇടപെട്ട യസീദികളുടെ അയൽക്കാർ മതത്തിൻ്റെ പേരിൽ അവരെ വേർതിരിച്ചു, അവരെ ഒറ്റിക്കൊടുത്തു. അപകടം മുമ്പിൽ നിൽക്കുമ്പോൾ പോലും അവരും മനുഷ്യരല്ലേ, നമ്മോട് ദയ കാണിക്കാതിരിക്കുമോ എന്ന ശുഭപ്രതീക്ഷ യസീദികൾ വെച്ചു പുലർത്തിയിരുന്നു. അതവർക്ക് ഒരു ഗുണവും ചെയ്തില്ല. യസീദികൾ ഭീകരരെ മനുഷ്യരായി കണ്ടതുപോലെ അവരെ തിരിച്ചു കാണാൻ ഭീകരർ തയ്യാറായിരുന്നില്ല. ഭീകരർ ഒരിക്കൽ വളഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാനാവില്ല. ഓരോരുത്തരെയായി തിരഞ്ഞു പിടിച്ച് ഉന്മൂലനം നടത്തുക തന്നെ ചെയ്യും. മതം മാത്രമാണ് ഒരു പ്രധാന ഘടകം, മറ്റെല്ലാം അവിടെ അപ്രസക്തമാണ്. നാദിയയുടെ അനുഭവങ്ങൾ തുടർന്ന് ഇങ്ങനെ പറയുന്നു. അവർ പുരുഷന്മാരെ മുഴുവനും കൊല്ലും, ഒപ്പം ആവശ്യമില്ലാത്ത സ്ത്രീകളെയും കൊല്ലും. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അമ്മമാരിൽ നിന്നും അകറ്റും. കന്യകമാരെയും ആവശ്യമുള്ള സ്ത്രീകളെയും അടിമകളാക്കും. അന്യ മതത്തിൽപ്പെട്ട സ്ത്രീകളെ മനുഷ്യരായി അവർ ഒരിക്കലും കരുതില്ല. അവരോട് കേണപേക്ഷിച്ചിട്ടോ എതിർത്ത് നിന്നിട്ടോ കാര്യമില്ല. അവരുടെ മനോഭാവത്തിൽ അതൊരു മാറ്റവും ഉണ്ടാക്കുകയില്ല. വേദനകളെ, അപേക്ഷകളെ, എതിർപ്പുകളെ അവർ ഒരേ ലാഘവത്തോടെ കാണും, കേൾക്കും, ശേഷം അവയെ പരിഹസിക്കും. അപേക്ഷിച്ചവരെയും എതിർത്തവരെയും ഒരുപോലെ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ മർദ്ദിക്കും, മാനഭംഗം ചെയ്യും, ജീവചവങ്ങളാക്കും. അവസാനം ആർക്കും ഉപകാരമില്ലാതായാൽ കൊല്ലും. അവരെ സംബന്ധിച്ച് അടിമ സ്ത്രീകൾ ഒരു സത്രം പോലെയാണ്. ആർക്ക് വേണമെങ്കിലും ആവശ്യാനുസരണം ഉപയോഗിക്കാനാകുന്ന സത്രങ്ങൾ. അടിമ സ്ത്രീകളോട് ഐസിസ് ക്രൂരത ചെയ്തു എന്നെല്ലാം പറയുന്നത് ക്രൂരതയെന്ന വാക്കിനോടുള്ള അപമാനമാകും എന്നാണ് പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയത്. സ്ത്രീകളോടുള്ള ഐസിസിൻ്റെ പ്രവൃത്തികൾക്ക് കിടനിൽക്കത്തക്ക ഒരു വാക്ക് എൻ്റെ അനുഭവ പരിധിയിലില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വാക്കുകൊണ്ടും വിശേഷിപ്പിക്കുന്നില്ല. അവിടെ ചെന്നുപെട്ടാൽ പിന്നെ ഒരു രക്ഷപ്പെടൽ അസാധ്യമാണ്. ഒരുപക്ഷെ 100-ൽ 1 എന്ന കണക്കെ. അതും നദിയെപ്പോലെ അസാമാന്യ മനക്കരുത്തുള്ളവരുണ്ടെങ്കിൽ മാത്രം. ഇവിടേക്കാണല്ലോ നമ്മുടെ പെൺകുട്ടികൾ സന്തോഷത്തോടെ ഇറങ്ങിപ്പോകുന്നത് എന്നുകൂടി ഓർത്തോടെ മനസ്സിൽ ഒരു വികാരവും ഇല്ലാതായി. മലാലയുടെ ജീവചരിത്രത്തിന് പകരമായി നമ്മുടെ കുട്ടികളിലേക്ക് ഇത് എത്തിയിരുന്നെങ്കിൽ അതെങ്ങനെ ശരിയാവും? അങ്ങനെ വന്നാൽ വേട്ടക്കാർക്ക് ഇരയെ പിടിക്കാൻ കഴിയുമോ? അല്ലേ, നദിയെ രക്ഷിക്കാനായി മുമ്പോട്ട് വന്നതും മതമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ തന്നെയായിരുന്നു എന്നവർ പറയുന്നത് മാത്രമാണ് അവശേഷിക്കുന്ന ഒരേ ഒരു ആശ്വാസം. പുസ്തകത്തിൽ ആകെ കാണുന്ന മനുഷ്യത്വവും അവിടെ മാത്രമാണ്. പക്ഷേ അങ്ങനെയുള്ള നിഷേധികൾക്ക് അവർ നൽകുന്ന ശിക്ഷ മരണമാണ് എന്നത് ആ സമാധാനവും ഇല്ലാതാക്കും. പുസ്തകം വായിച്ചു കഴിഞ്ഞ് മതത്തിൻ്റെ അധിനിവേശം നടന്ന സമയത്തുള്ള ഭാരതത്തിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് കൂടി വെറുതെ ഒന്ന് ചിന്തിച്ചു. അന്നും ഇതാകില്ലേ നടന്നിട്ടുണ്ടാവുക? ജൗഹർ നടന്നത് വെറുതെയാണോ? അതേക്കുറിച്ച് ആരാണെന്ന് പറയുക. നാദിയ മുറാദിന് ഒരു ആത്മകഥയെങ്കിലും എഴുതി വെക്കാനുള്ള ഭാഗ്യമുണ്ടായി. യസീദികളുടെ വംശകത്തികളെ ലോകം അംഗീകരിച്ചു. എന്നാൽ എത്ര സ്ത്രീകളും പെൺകുട്ടികളുമാണ് ഭാരതത്തിൽ നിന്ന് അന്ന് ആരുമറിയാതെ ഒടുങ്ങിപ്പോയിട്ടുണ്ടാകുക? അതിനെക്കുറിച്ച് എന്താണ് ആരും ഒന്നും പറയാത്തത്? പോട്ടെ, കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. പക്ഷേ ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്നതും കേൾക്കുന്നതും എന്താണ്? അവയെല്ലാം നമ്മുടെ കുട്ടികളുടെ ഭാവിയിലേക്കുള്ള ചൂണ്ടു പലകകളല്ലേ? നാദിയ പുസ്തകം അവസാനിപ്പിക്കുന്നത് ഒരിക്കലും സത്യമാകാനിടയില്ലാത്ത ഒരാഗ്രഹത്തോടെയാണ്. ഈ കഥയുള്ള ലോകത്തെ അവസാനത്തെ പെൺകുട്ടി താനാകണേ എന്ന ആഗ്രഹത്തോടെ. ഈ നിലയ്ക്ക് തുടർന്നു പോയാൽ അതങ്ങനെയാകില്ല എന്ന് നമുക്ക് ഉറപ്പാണല്ലോ, അല്ലേ? കൃഷ്ണപ്രിയ എന്നൊരു ആൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ്. ഇതൊരു
യസീദി പെൺകുട്ടിയുടെ അവൾ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച നേർസാക്ഷ്യങ്ങളുടെ കഥയാണ്. വെബ് ഡെസ്ക് തത്മൈനസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്.